കർമാനസിലേക്ക് സ്വാഗതം. ചൈനയെ വിഴുങ്ങി കൊറോണ പടരുന്നു. വൈറസിനോട് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന് തെളിയിക്കുകയാണ് ചൈന. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ വർക്ക് അറ്റ് ഹോം ആകാൻ പോകുന്നു. വൈറസ് ജനങ്ങളെ മാത്രമല്ല ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വിഴുങ്ങുമ്പോൾ പൊരുതാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ചൈനീസ് ജനത. ചൈനയിൽ ആഗോള തൊഴിൽ സാഹചര്യം മാറുകയാണ്. ചൈനയിലും ലോകത്തെ കൊറോണ സ്ഥിരീകരിച്ച നഗരങ്ങളിലും വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ടുകൾ. ചൈനയിലെ മിക്ക നഗരങ്ങളിലും ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കമ്പനികൾ. ചൈനയിലെ ഹുബൈ മേഖല നിലവിൽ ഏതാണ്ട് പ്രേത നഗരം പോലെയാണിപ്പോൾ. ഇവിടുത്തെ ഫാക്ടറികൾ, ഷോപ്പുകൾ, ഹോട്ടലുകൾ എന്നിവ അടഞ്ഞുകിടക്കുകയാണ്. സമീപ പ്രദേശങ്ങളുടെയും അവസ്ഥ ഏതാണ്ട് സമാനമാണ്. ഇതോടെയാണ് ഈ മേഖലയിൽ മിക്ക കമ്പനികളും വെർച്വൽ ഇടത്തേക്ക് തങ്ങളുടെ തൊഴിലിടം മാറ്റിയത്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതിന് ജീവനക്കാർ താൽപ്പര്യം കാണിക്കുന്നു. ഇത് മികച്ച ഓപ്ഷനായി എല്ലാവരും കാണുന്നു. വർക്ക് അറ്റ് ഹോം പരീക്ഷിക്കാൻ ഞങ്ങൾക്കിത് ഒരു നല്ല അവസരമാണ്. ഇന്റർ പബ്ലിക് ഗ്രൂപ്പിൻ്റെ ഭാഗമായ 400 ആളുകളുള്ള ഷാങ്ഹായി പരസ്യ ഏജൻസിയായ റിപ്രൈസ് ഡിജിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ആൽവിൻ ഫു പറയുന്നു, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന കൂട്ടാളികൾ സൈന്യങ്ങളായി വളരാൻ പോകുന്നു. ഇപ്പോൾ ചൈനയിലെ ഭൂരിഭാഗം ആളുകളും ചാന്ദ്ര പുതുവത്സരത്തിനായി അവധിയിലാണ്. ചൈനീസ് കമ്പനികൾ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തുടങ്ങുമ്പോൾ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ വർക്ക് അറ്റ് ഹോം രാജ്യമായി മാറാൻ സാധ്യതയുള്ളതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ ചാറ്റ് ആപ്ലിക്കേഷനുകൾ വഴി കൂടുതൽ പേർ ക്ലയന്റ് മീറ്റിംഗുകളും ഗ്രൂപ്പ് ചർച്ചകളും സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ. ഇതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വെജാറ്റ് വർക്ക് അല്ലെങ്കിൽ ബൈറ്റർ ഡാൻസിൻ്റെ സ്ലാക്ക് പോലുള്ള ഉൽപ്പാദനക്ഷമതയുള്ള സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചുള്ള പദ്ധതികളും ചൈനീസ് കമ്പനികൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. ഒരു വഴിക്കൂടെ കൊറോണ ഭീതി പടർത്തുമ്പോഴും മറുവഴിക്കൂടെ ചൈനയെ പടുത്തുയർത്താൻ മുന്നോട്ട് നീങ്ങുകയാണ് ജനങ്ങൾ. മിക്ക കമ്പനികളും ജോലിക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് സർക്കാരും അതിനുവേണ്ട സഹായങ്ങൾ എത്തിക്കുന്നു. ഇപ്പോൾ തന്നെ ചൈനീസ് സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ തകർന്നു നിൽക്കുകയാണ്. ഈ സാഹചര്യം തുടർന്നാൽ ബഹുദൂരം പിന്നിലേക്ക് പോകുമെന്ന് വ്യക്തമായതോടെ പുതിയ വഴികൾ തേടുകയാണ് ചൈന. കൊറോണ പിടിമുറുക്കുമ്പോഴും പൊരുതുകയാണ് ചൈന. ലോകത്തെ അത്ഭുതപ്പെടുത്തി ചൈന മുന്നേറുന്നു. കൊറോണയെ പ്രതിരോധിക്കാൻ 10 ദിവസം കൊണ്ട് പടുകൂറ്റൻ ആശുപത്രി പടുത്തുയർത്തി. ആശുപത്രിയിൽ 419 വാർഡുകളും 30 തീവ്രപരിചരണ വിഭാഗവുമുണ്ട്. 25,000 ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. ചൈനീസ് സർക്കാർ വൻതുകയാണ് ആശുപത്രി നിർമ്മാണത്തിന് അടിയന്തരമായി അനുവദിച്ചത്. നിലവിൽ ചൈനയിൽ കൊറോണ ബാധിച്ചത് 362 പേരാണ് മരിച്ചത്. 17,000-ൽ അധികം ആളുകൾ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രി പ്രവർത്തന സജ്ജമായ സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ രോഗബാധിതർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും ഇവിടെ പ്രവേശനം നൽകും. ആധുനിക ഉപകരണങ്ങളാണ് ഈ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. വുഹാൻ നഗരത്തിൽ നിന്നാണ് കൊറോണ വൈറസ് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത്. ജോലിക്കാരും സന്നദ്ധ പ്രവർത്തകരും പോലീസുകാരും ഉൾപ്പെടെ നിരവധി ആളുകളുടെ സഹായത്തോടെയാണ് അടിയന്തരമായി ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.